തിരുവനന്തപുരത്തെ വസ്ത്ര നിർമ്മാണ സ്ഥാപനമായ വിവേസ് വില്ലേജിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ്. സ്ഥാപനത്തിന്റെ ഉടമ ശോഭ വിശ്വനാഥിനെ കുടുക്കാൻ ഹരീഷ് ഹരിദാസും സുഹൃത്തുക്കളും കള്ളക്കേസുണ്ടാക്കിയതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലായിരുന്നു ശോഭ ക്രൂരമായ പ്രതികാര നടപടികൾ നേരിട്ടത്. 10 വർഷം മുമ്പാണ് ശോഭ വിശ്വനാഥൻ വിവേസ് വില്ലേജ് എന്ന വസ്ത്ര നിർമ്മാണ സ്ഥാപനം ആരംഭിക്കുന്നത്. വിവാഹശേഷം ജോലി ചെയ്യുന്നതിൽ നിന്ന് ഭർത്തൃവീട്ടുകാർ വിലക്കിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ നേരിട്ടു. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തി ആഗ്രഹങ്ങൾക്കൊപ്പം യാത്ര ചെയ്തു. അപ്പോഴും പ്രതിസന്ധികളേറെയായിരുന്നു. തന്റെ സംരംഭം വിജയവഴികളിലേക്ക് സഞ്ചരിക്കുമ്പോഴായിരുന്നു കള്ളക്കേസിൽ കുടുങ്ങുന്നത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാണ് ക്രൂരമായ പ്രതികാര നടപടികളെ ഇവർക്ക് നേരിടേണ്ടി വന്നത്. പ്രതി ഹരീഷ് ഹരിദാസ് ശോഭയുടെ സ്ഥാപനത്തിൽ കഞ്ചാവ് ഒളിപ്പിച്ചാണ് ഇവരെ കുടുക്കാൻ ശ്രമിച്ചത്. അതായത് ഈ കേസിലെ ഒന്നാം പ്രതി ഇപ്പോൾ ഹരീഷ് ഹരിദാസ് എന്ന് പറയുന്ന ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ സിഇഒ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വലിയൊരു മനുഷ്യൻ്റെ ഒരു പുത്രനാണ്. എന്നെ കൊല്ലുന്നതിനെയും കാട്ടി കൂടുതൽ വിഷമാണ് ഇനി ഞാൻ കടന്നു പോയിട്ടുള്ളത്. അതിൽ തന്നെ എനിക്കൊരു ഇത് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഞാൻ ഐ എം ഫൈറ്റിംഗ് ഫോർ ദാറ്റ്. അതിനെയും കാട്ടി ഒരു 10 തടവ് എനിക്ക് വിഷമമുണ്ടാക്കി എന്നെ തളർത്തിയ ഒരു സംഭവമാണിത്. ജനുവരി 21-നായിരുന്നു വഴുതക്കാട് വിവേഴ്സ് വില്ലേജിൽ നിന്നും 480 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. നിരപരാധിയാണെന്നും കേസിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് ശോഭ പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിയുന്നത്. സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയ ജീവനക്കാരൻ വിവേക് രാജിന്റെ സഹായത്തോടെയായിരുന്നു ശോഭയെ കൊടുക്കാൻ ഹരീഷ് കഞ്ചാവ് ഒളിപ്പിച്ചത്. അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ പിന്നീട് നേരിടുന്ന ക്രൂരമായ അതിക്രമങ്ങളുടെ നേർസാക്ഷ്യമാണിവർ. പക്ഷേ പ്രതിസന്ധികളിൽ ഇവർ വീണുപോയില്ല. നിയമപരമായ മാർഗങ്ങളിലൂടെ യഥാർത്ഥ പ്രതികളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചാണ് ശോഭ മാതൃകയാകുന്നത്. തളർന്നുപോയ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി. ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു ഈ ഒരു 6 മാസവും. ഫ്രീഡം ഫൈറ്റർ എന്ന് ഒരുപാട് പേര് ബാക്കിലുണ്ട്. എനിക്ക് ഈ ഒരു 2 ദിവസം കൊണ്ട് കിട്ടിയ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഹോൾ കേരളം എൻ്റെ കൂടെ ഉണ്ട്. ബിക്കോസ് എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. ഇന്ന് എനിക്ക് വന്നത് നാളെ ഏതൊരു മലയാളികൾക്കും, മലയാളിക്കല്ല ഏതൊരു വ്യക്തിക്കും വരാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ട്രാപ്പാണിത്. സ്ത്രീധന പീഡനങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വലിയ ചർച്ചയാകുന്ന വർത്തമാന സാഹചര്യത്തിലാണ് ശോഭ വിശ്വനാഥിനെതിരായുള്ള കള്ളക്കേസിന്റെ നിജസ്ഥിതി പുറത്തുവരുന്നത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ നേരിട്ട ക്രൂരമായ വേട്ടയാടലുകളെ അതിജീവിച്ച് ഈ യുവ സംരംഭക ഇന്ന് തന്റെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുകയാണ്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.